ബഡ്ജറ്റ് ഇപ്പം കുഴഞ്ഞു പോകും. കാരണം ജിതിൻ സാറിന്റെ എം സി എന്നുള്ളത് നമ്മള് ഫുട്ബോളൊക്കെ കേൾക്കുന്ന കമന്ററിയില്ലേ, നിങ്ങൾ ഇത് കാണുക അതുപോലെ രോമൊക്കെ ഓരോ രോമം ഇങ്ങനെ എണീച്ചെണീച്ചേക്കാം. കാരണം ഇത് എന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത്, ഇത്ര നാളും ഞാൻ കേൾക്കാമെന്നൊക്കെ നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെ പേര് വെച്ചിട്ടായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ടൈം, അതായത് ഈ പ്രാവശ്യം കേട്ടത് 5 ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ എന്നെ തന്നെ നോക്കി, ഞാൻ തന്നെ അല്ലേ. കാരണം വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മാഗ്നസിൽ നടക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ 10 ഇൻകം പ്ലാന് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വന്ന ആൾക്കാര്, ഞാൻ ഫസ്റ്റ് വന്നത് അല്ലെങ്കിൽ എന്നോട് നമ്മുടെയൊക്കെ റൂബി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഇഫ്രത് മാം എന്നോട് പറഞ്ഞത് ഒരു സ്ലിം ടീയുടെ കഥയായിരുന്നു. സ്ലിം ടീ സെയിൽ ചെയ്താന്ന് എനിക്ക് 119 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പം എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നത്, ഞാനാണെങ്കിൽ അന്നേരം സ്റ്റാറ്റസിന് ഒരു കുറവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ആരൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് പറയുന്നോ അതൊക്കെ എന്റെ സ്റ്റാറ്റസിലുണ്ട്. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള പി എം എ ഗഫേഴ്സ് അതിന്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ടൈമിലാണ് ഇഫ്രത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം സ്ലിംടിയുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ചായപ്പൊടി കച്ചവടം സോപ്പ് കച്ചവടം ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അരി കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഇടയിൽ ഇതൊന്നും വലിയ കാര്യമാക്കാത്ത പോകുന്ന ടൈമില് മാഗ്നസ് ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തപ്പോ ബക്കറ്റ് ലിസ്റ്റില് കുറേ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ എഴുതിയിട്ട് ഒരാളായിരുന്നു അല്ലെ. ആഗ്രഹങ്ങള് എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാൻ മതിപ്പോ ഒരു കുന്നോളാണെങ്കിൽ അത്രയും ആഗ്രഹിക്കാന്ന് പഠിപ്പിച്ച മാഗ്നസിൽ നിന്ന് ഇന്റർനാഷണൽ ട്രിപ്പ് ഓരോന്ന് അച്ചീവ് ചെയ്യുന്ന ടൈമില് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിട്ടുള്ള തായ്ലാന്റ്, ഈ തായ്ലാന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിൽ വന്ന ആ ഫോട്ടോ തന്നെ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ള പട്ടായാലെ ഫോട്ടോസ് മാത്രം മനസ്സിലൂടെ പോകുമ്പോൾ തായ്ലാന്റ് ട്രിപ്പ് അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്ത ടൈമില് നമ്മുടെ ഓരോ ട്രാവൽസിന്റെ അവരെ പരസ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഉംറക്ക് കൊണ്ടുപോകുന്നു, ഹജ്ജിന് കൊണ്ടുപോകുന്നു, ഇപ്പൊ ഇങ്ങനെ ഓരോ പാക്കേജിന്റെ ഒക്കെ പരസ്യം കാണുമ്പോൾ അക്ബർ ടാബിൾസിന്റെ പരസ്യത്തിൽ കോഴിക്കോട് പോകുന്ന വഴിക്ക് ഞാൻ കണ്ട തായ്ലാന്റ്. അത് ഈ തായ്ലാന്റ് കാണുമ്പോൾ ഞാൻ നോക്കുക ആ എയർ ഏഷ്യയിൽ ഞാനും ഹസ്ബൻഡും, ആഹാ എന്ത് രസം. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ടൈമില് തായ്ലാന്റ് അച്ചീവ് ചെയ്തു. സിൽവർ വരെ ഇപ്പൊ വീണ്ടും തായ്ലാന്റ് അച്ചീവ് ചെയ്തു. മലേഷ്യ ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്തു. അതിനൊന്നിച്ചിട്ട് മലേഷ്യ അച്ചീവ് ചെയ്തു. ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ മൈക്കും പിടിച്ച് നിൽക്കാനുള്ള കാരണം എൻ്റെ മാഗ്നസിൽ സെക്കൻഡ് മാൽദ്വീപ്സ് പ്രൊമോ അച്ചീവർ ആയിട്ടാണ്. സെക്കൻഡ് എൻ്റെ മാഗ്നസ് എന്നൊക്കെ പറയുമ്പോ എന്തൊരു പവറല്ലേ. ഇന്ത്യ മാത്രമാണോ, ദുബായ്, ബംഗ്ലാദേശ് ഇവിടൊക്കെ കണക്കെടുത്തിട്ട് എത്രയോ ലക്ഷങ്ങളിടയില് രണ്ടാമത്തെ ഒരു വ്യക്തിയായി മാറാന്നുള്ളത് ഒന്നല്ല എന്റെ ലീഡേഴ്സിന്റെ പവർ കൊണ്ട് മാത്രം. അവര് തരുന്ന ഓരോ ടാർജറ്റ്സും അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ആദ്യം ഞാൻ ഡ്രീം എഴുതിയിട്ടത് February 9 തായ്ലാന്റ് നമ്മുടെ മലേഷ്യ മാൽദ്വീപ്സ് അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മോൻ സാർ ഒരു കോൾ വന്നു, സനാമയം എത്ര പേര് നമ്മുടെ February 5 അച്ചീവ് ചെയ്യും. അപ്പൊ ഞാൻ എന്നെ പോലും പറയുന്നില്ല, രണ്ടാൾക്കാർ അച്ചീവ് ചെയ്യുമായിരിക്കും, പക്ഷെ അത്ര പോലും എന്റെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. അപ്പൊ എനിക്കൊരു പേടി എന്താ വെച്ചിട്ടുണ്ട്, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആവോ എന്നുള്ളൊരു ഡൗട്ടായിട്ടു. എന്തായാലും February 9 എന്നുള്ളത് പിന്നെയും താഴെ എഴുതിയിട്ടു മാൽദ്വീപ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ണൂർ പ്രോഗ്രാമിന്റെ മുമ്പായിരിക്കും ഉള്ളത്. അതങ്ങനെ അത് അച്ചീവ് ചെയ്തു. ഒരുപാട് നോ 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 കേൾക്കുന്ന ആൾക്കാരായിരിക്കില്ലേ, ഈ നോ കേൾക്കുമ്പോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നോ കേൾക്കുമ്പോ ഒരു പേടിയുണ്ട് ഒരുപാട് പേർക്കായോ എന്നോട്. അത് ആരെയും നോ പറയുന്നത്, ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മള് പറയുന്നറിയാം റിലേറ്റീവിന്റെ റിലേറ്റീവിന്റെ റിലേറ്റീവ് അങ്ങനെ അകലുള്ള ആൾക്കാരായിരിക്കും നമ്മളോട് നോ പറയാം. അപ്പൊ അവര് നോ പറയുമ്പോ നമ്മൾ ഒറ്റയടയിൽ കിടക്കാം. പിന്നെ ലീഡർ വിളിച്ച ഫോൺ എടുക്കൂല, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വിളിച്ച് വിളിച്ച ഫോൺ എടുക്കൂല, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക്. ഇപ്പൊ ഒന്ന് ചിന്തിക്കണ്ടെന്നറിയോ, ഈ നോ പറയുന്ന ആൾക്കാർ ഒരാളും നിങ്ങൾക്ക് ഗൂഗിൾ പേ 100 രൂപ അയച്ചാലും ചോദിച്ചു നോക്കിയേ, അന്നേരം പറയും ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഫോണിന്റെ ചാർജ് ഇല്ല, ഇതൊക്കെ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ടോ. കാരണം അത്ര പോലും അവർക്ക് തരാനുണ്ടാവില്ല, തരാനുണ്ടായിട്ടല്ല തരത്തില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓരോ സാധനത്തിന്റെയും വില കേൾക്കുന്നത്. ടാക്സ് ഒക്കെ അടിച്ചു കയറാ, അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നല്ലൊരു ഇൻകം ഉണ്ടാവണം. അതിപ്പം ഏജ് ഉള്ള ആൾക്കാരോ ഒരു കണക്കൂല, 18 വയസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക് ഫോൺ ഉണ്ടോ ഇന്റർനെറ്റ് ഉണ്ടോ എന്താ നിങ്ങൾക്ക് മാഗ്നസ് ചെയ്യാം. ഇനി 30,000 അച്ചീവ് ചെയ്യാൻ പറ്റുമോ, പറ്റും. ഒരു അച്ചീവ് ചെയ്ത ഒരു ഹൗസ് വൈഫ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്നത് പറ്റും എന്നുള്ളത്. റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് അറിയണമെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഒരു ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ടാഗ് ഉണ്ടോ 1,000, 2,000 വേണ്ട 1,000 ഏതാണുള്ളത് എടുക്കാൻ. ഇന്ന്
ഞാനിപ്പോ ഏകദേശം സി ഐ ഡി മൂസയിലെ ബിന്ദു പണിക്കറായിട്ട് മാറിയിട്ടുണ്ട്. എന്റെ ഡോക്ടർ എന്റെ ഈ ഹസ്ബൻഡിൽ വലിക്കുന്നോണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കുള്ള ബിന്ദു പണിക്കറായിട്ട് മാറിയിടും. അത് എന്റെ ഇത് എന്റേതാ നടന്നെടുക്കണം, ഇതെടുക്കണം. കാരണം ഓരോ ദിവസവും എന്തിനു പുറത്തിറങ്ങുമ്പോഴും അജിത് സാർ പറഞ്ഞാലും ബാങ്ക് ബാലൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് കൊടുത്താൽ ഇന്നൊരു പേയ്മെന്റ് ചെയ്താൽ നാളെ അതിനേക്കാളും ഡബിള് മാഗ്നസ് വന്നിരിക്കും. അതായത് നിങ്ങൾക്ക് നാളെ ഒരു എമൗണ്ട് വേണോ, ഇന്ന് കട്ടൊക്കെ പണിയെടുക്കും, നാളെ അക്കൗണ്ടിൽ എമൗണ്ട് കയറിയിരിക്കും. സാധാരണ ഒരു ഇൻകം ഒക്കെ നമുക്ക് കയറണമെങ്കിൽ ഒരു 20-15 അല്ലെങ്കിൽ പോട്ടെ 20 മുകളിലൊക്കെ ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണമല്ലേ. ഈ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി കയറണ്ടേ. പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് 15 രൂപ മുതൽ 30,000 രൂപ ഏൺ ചെയ്യണോ? നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോറി കാണാനും അല്ലെങ്കിൽ ഇൻസ്റ്റയും FB യൂട്യൂബിനും ഒക്കെ കളയുന്ന സമയമില്ലേ, 2-3 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ട് മാഗ്നസ് ചെയ്ത് നോക്കിയേ. മറ്റുള്ളവരെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നതിന് പകരം സ്വന്തം ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നോക്കാം. അതിൽ കാര്യമായിട്ടുള്ള പണികൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിലും മറ്റുള്ള ഡേ ഇൻ മൈ ലൈഫ് കാണുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് സ്വന്തം ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 15 രൂപ അല്ല 30,000 പറഞ്ഞ 30,000 നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. നമുക്ക് കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പേടിയല്ല, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, സാധിക്കോ, ഇത് പണ്ട് കേട്ട പേരുകൾക്ക് മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഫസ്റ്റ് തായ്ലൻഡ് അച്ചീവ് ചെയ്ത ടൈമിൽ ഞാൻ എങ്ങനെ വിചാരിച്ചേ, ജിതിൻ സാറും റഹ്മാൻ സാറും ജസ്റ്റിൻ സാറും ജോസഫ് സാറും വൈദ്യു സാറും ഒക്കെ പോകത്തുള്ളൂ, ഞാനൊന്നും പോകത്തില്ല എന്ന് നോക്കിയിരിക്കത്തേയുള്ളൂ, താറ്റ പൈ പൈ പറയാൻ നേരമുണ്ടാവുള്ളൂ. പക്ഷേ തായ്ലൻഡ് ഒരു ഡ്രീമാക്കി മാറ്റിയ സമയത്ത് എന്തായാലും അടിച്ചിരിക്കുന്നുള്ള വാശിയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് നാടിന്റെ പ്രശ്നമാണോ എന്നറിയില്ല, വാശി ലേശം കൂടുതലാണ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോ അങ്ങനെ എന്തായാലും ഈ താലേനെ അടിക്കണം, അടിക്കുന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തപ്പോ കേരളത്തിലെ ഫസ്റ്റ് ലേഡി ആയിട്ടും ഇന്ത്യയിലെ ഫസ്റ്റ് കപ്പിളായിട്ടും താലേൻ ട്രിപ്പ് അച്ചീവ് ചെയ്തു. സാധാരണ ട്രിപ്പ് പോകുമ്പോ നമ്മള് ആദ്യം നോക്കാം നമ്മളെ അടുത്ത സ്ഥലമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും മൂപ്പർ കൊണ്ടുപോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, ബാംഗ്ലൂർ, മൈസൂര്, ഊട്ടി, വയനാട്, ഇതൊക്കെ പോകുമ്പോൾ ഞാൻ മൂപ്പറോട് പറയുന്നത് ഇത് നിങ്ങളുടെ തറവാട്ട് സ്ഥലമാണ്, ഒന്ന് മാറ്റി പിടിച്ചോടെ. സംഭവം എന്താന്ന് വെച്ചാല് എപ്പോഴും അടുത്തും നമുക്ക് പോയി വരാനുള്ള എളുപ്പമൊക്കെ നോക്കിയിട്ടായിരിക്കും മൂപ്പർ ഈ സ്ഥലം ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പം വലിയ ഡ്രീംസ് കാണാൻ പേടിയുള്ളത് കൊണ്ടാവാം. ഇവിടുന്ന് ഇപ്പം മൂപ്പർ ചിന്താഗതികള് സന മദ്യസപ്പം ൂട്ടീവ്മ്പം അതായത് മാഗ്നസേന 25 ലക്ഷം രൂപ നേടുന്ന ടൈമില് രണ്ടുപേരും സിംഗപ്പൂർ ക്രൂസ് പോയിട്ടുള്ളത്. ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റും ഉണ്ടാവുള്ളത് മൊത്തം ആഗ്രഹിച്ചെന്ന് പറയാൻ പറ്റും സാർ, നല്ല രീതിയിൽ ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹം മാത്രമായി പോരുത്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരും ഇറങ്ങുക തന്നെ വേണം അല്ലെ. ഞാനിപ്പോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഹോളിന്ന് ഇറങ്ങുന്നവരൊരു സിനിമയിലെ നിങ്ങൾക്ക് ജഗതീന ഓർമ്മ വരും, ചെയ്യണം 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 ഒന്ന് അവിടെ നിന്ന് അറിയാം കഴിഞ്ഞു, ആഗ്രഹങ്ങളൊക്കെ പോയി, സനാമയം പറഞ്ഞത് കട കെട്ടി അടങ്ങി എന്നുള്ളത്. അതല്ല വേണ്ടത്, ഒന്ന് മാറ്റി വെക്കാം. നിങ്ങളെ കുറേ എക്സ്ക്യൂസസും കാരണങ്ങളും ന്യൂസും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങാം, ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങാം. 99 ഡോറ് മുട്ടിയാലും 100-ാമത്തെ ഡോറ് മുട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേടിയുണ്ടാവും, അവര് നോ അല്ലേ പറയാന്നുള്ളത്. 100 മുട്ടിയിട്ട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഓർക്ക അവിടെ 101-ാമത്തെ 102-ാമത്തെ ഡോർ എടുത്ത് കിടക്കുക എന്നുള്ളത്. അവിടെ ആയിരിക്കും നിങ്ങളുടെ ഓരോ ഡയമണ്ട്സും കിടപ്പുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാ. ഡിസൈൻ യുവർ ലൈഫ് വിത്ത് മാഗ്നസ്. താങ്ക് യു സോ മച്ച്.